എബൌട്ടീസ് ലവ് എന്ന സീ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് മുൻപത്തെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണുക എബൌട്ടിസ് ലൗവിന്റെ സെക്കൻഡ് പാർട്ടായ മേ ബി ഇറ്റ്സ് ലവിന്റെ ട്രെയിലർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എപ്പിസോഡ്സ് വരുമ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ഇടും എബൌട്ടിസ് ലൗവിന് ശേഷം മൈ റോബോട്ട് ബോയ് ഫ്രണ്ടിന്റെ ബാക്കി എപ്പിസോഡ്സ് നമ്മളിടും പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഡ്രാമയും കൂടെ തുടങ്ങും സോ അതിനായി കാത്തിരിക്കൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്കിംഗ് ആണെങ്കിൽ അവന്റെ ഫാദറിന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു ബേക്കിംഗ് ആണെങ്കിൽ ഷൌഷഡ് അറിയും അവിടുത്തെ എന്റെ ലൈഫിനെ കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട അവിടെ എല്ലാം സെറ്റാണെന്ന് ഷൌഷ അറിയും ആ സൂക്ഷിക്കണേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ നിങ്ങള് മുൻപ് അവിടെ താമസിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാകില്ല ബേക്കിംഗ് അറിയും എനിക്ക് പേടിയൊന്നുമില്ല നീയാണ് ചുമ്മാ പേടിക്കുന്നേ ആ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ ഇഷ്ടത്തിനുള്ള മറുപടി നീ തരണം ഷൌഷദ്ക്കും എന്ത് മറുപടിയാ ഓ അങ്ങനെ ഉം തരാ അതിനുശേഷം വേക്കിംഗ് ആണെങ്കിൽ അമേരിക്കയിലേക്ക് പറക്കുന്നു ഷൌഷി അങ്ങനെ ആർട്ട് ആർട്ടിസ്റ്റുഡിയിൽ നിൽക്കുമ്പോൾ അവളുടെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നു ഇവ ശൌഷിയോട് ചോദിക്കും ഷൌഷി നിങ്ങനിപ്പോൾ എങ്ങനെയുണ്ട് ഷൌഷറിയും അവന് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഉടനെ തന്നെ ഡിസ്ചാർജ് ആകും ഇവ ഷൌഷിയോട് പറയും ഞാനന്ന് അങ്ങനെയൊക്കെ കാണിച്ചതിന് സോറി ഷൌഷറിയും ഏ അതൊക്കെ നീ കളഞ്ഞേക്ക് ഇവളുടെ ക്ലാസ്മേറ്റ് അറിയും നിന്നോട് ചോദിക്കാതെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തു എന്നിട്ട് അവളൊരു പേപ്പർ കാണിച്ചിട്ട് പറയും ഇത് പുറത്തുപോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പിന്റെ ഫോമാണ് ആ യൂണിവേഴ്സിറ്റിക്ക് എന്റെ പെയിന്റിങ്സ് അയക്കുന്ന കൂട്ടത്തിൽ നിന്നോട് ചോദിക്കാതെ നിന്റെ പെയിന്റിംഗ്സ് അയച്ചു നിന്റെ പെയിന്റിങ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നിനക്ക് പുറത്തുപോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട് ആ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി ഒരു റിട്ടേൺ ടെസ്റ്റ് നീ പാസ്സായാൽ മതി ഷൌഷഭ പറയും പുറത്തുപോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചെലവില്ലേ ഇവളുടെ ക്ലാസ്മേറ്റ് അറിയും അതെല്ലാം സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നീ ആ ടെസ്റ്റ് മാത്രം പാസ്സായാൽ മതി ഷൌഷ അറിയും ഓക്കെ ഞാൻ അതിനെപ്പറ്റി എന്തായാലും സീരിയസ് ആയിട്ട് ആലോചിക്കാം അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ജങ്കിന്റെയും മിങ് ചെങ്ങിന്റെയും ആണ് അങ്ങനെ അവരൊരു സിമ്പിൾ വെഡ്ഡിംഗ് സെറമണി നടത്തുന്നു അത് കാണാനായിട്ട് അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഇവര് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ലിൻഫേ ഷൌഷിയും കൂടെ അവർ ചിരിപ്പിക്കാനായിട്ട് നോക്കുന്നു ഇവരാണെങ്കിൽ മിങ്ചെങ്ങിനോട് പറയും ജങ്കിനെ കിസ് ചെയ്യും അങ്ങനെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടായി പിന്നീട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് പല പോസ്റ്റിലുള്ള ഫോട്ടോസ് വേക്കിംഗ് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് വേക്കിംഗ് അങ്ങനെ അവന്റെ അമേരിക്കയിലെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തുമ്പോൾ അവൻ അവന്റെ അച്ഛന്റെ ഓർമ്മകൾ ഉണ്ടാകുന്നു അവിടെ വെച്ചാണ് വേക്കിങ്ങിന്റെ ഫാദർ മരിച്ചത് മാരേജ് കപ്പിളായ മിങ് ചങ്ങും ജെങ്കും ഫ്രണ്ട്സിനകത്ത് ഫുഡ് കഴിക്കുന്നു ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ട് ലിൻഫെ പറയും അയ്യോ ജംഗേ അങ്ങനെ നിന്റെ കല്യാണവും കഴിഞ്ഞു ജംഗാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പറയും ഇത് നോക്കി വെള്ളം ഇറക്കാതെ നീ പോയി കല്യാണം കഴിക്കുക ലിൻഫയാണെങ്കിൽ തമാശയ്ക്ക് ഉറയും അതിന് ഇവനെ ആര് കല്യാണം കഴിക്കാൻ വേണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവനെ ഞാൻ കളയും അത് കേട്ട് നിങ്ങാണെങ്കിൽ അവടെ ദേഷ്യത്തോടെ നോക്കുന്നു ലിൻഫെ പറയും അയ്യോ നീ അങ്ങനെ നോക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞത് അത് കെട്ടി ശൌശ അറയും ലിൻഫെ എന്റെ നിങ്ങനെ നീ ചതിച്ചാറുണ്ടല്ലോ ഞാൻ എബ്രോഡിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് വരുമ്പോ നിങ്ങ വലിയ പയ്യനാകും അപ്പൊ നിനക്ക് മാച്ചാകും അത് കേട്ട് ജംഗു ചോദിക്കും ഏ നീ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകുവാണോ ഷൌഷറയും അതെ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാ ജംഗു ലിൻഫ ചോദിക്കും നീ അത് ബേക്കിങ്ങിനോട് പറഞ്ഞു ഷൌഷറിയും ബേക്കിംഗ് ഇപ്പൊ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ ആയിട്ട് ബിസിയാണ് അതുകൊണ്ട് ഞാൻ അവനെ അറിയിക്കാൻ പോയില്ല ലിൻഫ ചോദിക്കും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ അപ്പൊ നീ അത് അവനോട് പറയാതെ പോയാലോ ഷൌഷറിയും എനിക്ക് ബേക്കിങ്ങിനോട് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രണയമാണെന്ന് എനിക്കിപ്പോഴും ഉറപ്പായിട്ടില്ല ജെങ്കും മിങ്ജും ഇങ്ങനെ പരസ്പരം നോക്കുമ്പോൾ ലിൻഫെ പറയും അതറിയ എന്താ ഇത്ര പാട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഒരു പഞ്ഞി പഞ്ഞിമിട്ടായി പോലെ ആകും കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് വേണൽ നീ ട്രൈ ചെയ്ത് നോക്ക് മിഞ്ചങ്ങ് പറയും നമുക്ക് അയാളോട് എപ്പോഴും സംസാരിക്കാൻ തോന്നും നമ്മൾ അയാൾക്ക് അയക്കുന്ന മെസ്സേജുകൾ പോലും ഒരു കവിത പോലെ തോന്നും ഷൌഷറിയും നിങ്ങൾക്ക് തോന്നണതൊക്കെ ഹൈ ലെവൽ ഫീലിംഗ്സ് ആണ് സാധാരണക്കാർക്ക് തോന്നണ എന്തെങ്കിലും ഫീലിംഗ്സ് പറ ഈ സമയത്ത് മിഞ്ചങ്ങും ജെങ്കും ചെറിയ ചെറിയ കപ്പിൾ ഫൈറ്റുകളുമായിട്ട് അങ്ങരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഷൌഷി വല്ലാണ്ട് വേക്കിങ്ങിനെ മിസ് ചെയ്യുന്നു ഇവിടെ വേക്കിങ്ങിനോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു അവിടെ നിങ്ങൾ ലിൻഫയും അവരുടേതായ ലോകത്ത് സംസാരിച്ചിരിക്കുന്നു ഷൌഷി മാത്രം സിംഗിൾ പെർസങ്കെ പോലെ വേക്കിങ്ങിന്റെ മെസ്സേജും കത്ത് അവിടെ ഇരിക്കുന്നു ആണെങ്കിൽ അവന്റെ ഫാദർ മരിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നു ഇവന്റെ ഫാദറിന്റെ ബ്ലഡ് സ്റ്റെയിനുള്ള ചെയറാണെങ്കിൽ ബേക്കിങിന്റെ റൂമിന്റെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനർത്ഥം ജംഗു പറഞ്ഞതുപോലെ ബേക്കിങ്ങിന്റെ ഫാദർ ആയിരുന്നു ആ റൂമ് നിന്നും കുച്ചിയിട്ടത് അന്ന് നടന്ന സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ വീട്ടിലാണെങ്കിൽ കള്ളന്മാർ കയറുന്നു ബേക്കിങ്ങിന്റെ ഫാദർ ആണെങ്കിൽ ഇത് തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ബേക്കിങ്ങിന്റെ ഫാദറിനെ വെടിവെക്കുന്നു വെടിയേറ്റ് ബേക്കിങ്ങിന്റെ ഫാദർ താഴേക്ക് വീഴുമ്പോൾ ഇവമാരാണെങ്കിൽ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാൻ നോക്കുന്നു മുകളിലത്തെ നിലയിൽ ബേക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ബേക്കിങ്ങിന്റെ ഫാദർ ആണെങ്കിൽ ഇവമാരെ തടയാൻ നോക്കുന്നു ഒടുവിലവിന്റെ ഫാദർ ആണെങ്കിൽ എങ്ങനെയോ സ്റ്റെപ്പൊക്കെ കയറി ബേക്കിങ്ങിനെ അവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ബേക്കിങ്ങിന്റെ റൂമ് നിന്നും പൂട്ടുന്നു ഈ ബഹളം കെട്ടി വേക്കിംഗ് വാതില തുറക്കാൻ നോക്കുന്നതും അതിന് കഴിയുന്നില്ല ബേക്കിങ്ങിന്റെ ആണെങ്കിൽ ഇവൻ തുറക്കാതിരിക്കാൻ വേണ്ടി ആ ചേറെ ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ നീക്കി വെക്കുന്നു ഈ സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരാൾ വേക്കിങ്ങിന്റെ ഫാദറിനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു അങ്ങനെയാണ് വേക്കിങ്ങിന്റെ ഫാദർ മരിക്കുന്നത് ആ ഫോട്ടോസൊക്കെ കാണുന്നതിലൂടെ അന്ന് നടന്ന സംഭവത്തെപ്പറ്റി ബേക്കിങ്ങിന് ഒരു ഐഡിയ കിട്ടുന്നു ഇവൻ ആ വീട്ടിലെ ഡൈനിങ് ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ പഴയ ഓർമ്മകൾ അവനുണ്ടാകുന്നു ബേക്കിങ്ങിന്റെ ഫാദർ കൊല്ലപ്പെടുന്നതിന് രാത്രി അവന്റെ ഫാദർ ആണെങ്കിൽ ഇവന് വേണ്ടി കേക്കും ഫുഡും ഒക്കെ റെഡിയാക്കി കാത്തിരിക്കുകയായിരുന്നു ആ സംഭവങ്ങളൊക്കെ വേക്കിംഗ് ഒന്നുകൂടി ഇമാജിൻ ചെയ്യുന്നു ബേക്കിങ്ങിന്റെ ഫാദർ പറയും അവന് വേണ്ടി എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെന്തായാലും അവന് ഇഷ്ടപ്പെടും ഇവൻ എന്താ ഇത്രയും ലേറ്റ് ആകുന്നേ ഇന്ന് എന്തായാലും എന്റെ മകനുമായിട്ട് ഒന്നിച്ച് ഡ്രിങ്ക് ചെയ്യണം ബേക്കിംഗ് ആണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് ആ ഇമാജിനേഷൻ നോക്കി പറയും അന്നെന്റെ പിറന്നാളായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം അത് ആഘോഷിച്ചു അച്ഛൻ എന്നെ ഇവിടെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പെട്ടെന്ന് ആ ഇമാജിനേഷനിൽ നിന്നും അവൻ റിയാലിറ്റിയിലേക്ക് വരുന്നു ബേക്കിംഗ് അതൊക്കെ ഓർത്ത് കരയുന്നു ബേക്കിംഗ് ആണെങ്കിൽ അവൻ്റെ മാനേജറെ വിളിച്ചിട്ട് പറയും എന്തായാലും ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നുള്ളൂ കുറച്ച് നാളത്തേക്ക് ബിസിനസ് ഒക്കെ നിങ്ങൾ നോക്കി നടത്തണം മാനേജർ ചോദിക്കും അപ്പോൾ ബോസ് ഷൌഷിയുടെ കാര്യം ബേക്കിംഗ് പറയും ഞാൻ ബിസിയാണെന്ന് അവളോട് പറഞ്ഞേക്ക് ഞാൻ തന്നെ അവളെ കോണ്ടാക്ട് ചെയ്തോളാം ബേക്കിംഗ് കുറച്ചുനാളും കൂടെ അവന്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിക്കുന്നു മാനേജർ ശൌഷി ഇക്കാര്യം അറിയിക്കുമ്പോൾ ഷൌഷി പറയും ഏ ബേക്കിംഗ് പിന്നെ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു മാനേജർ പറയും ബോസ് കുറച്ചു നാളത്തേക്ക് ബിസി ആയിരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ബോസ് തന്നെ ഷൌഷിയെ കോൺടാക്ട് ചെയ്തോളും ഷൌഷ അവന്റെ മാനേജറോട് പറയും ഞാനിവിടെ ഓക്കെ ആയിരിക്കുന്നു എന്ന് വേക്കിങ്ങിനോട് പറയണം പിന്നീടുള്ള ഡേയ്സ് ഷൌഷി കോളേജൊക്കെ ആയിട്ട് ബിസിയായി ഇവരുടെ പ്രൊഫസേഴ്സ് ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഷൌഷിക്കാണെങ്കിൽ പണ്ട് വേക്കിംഗ് അവളെ വേണ്ടി പഠിപ്പിച്ച ഓർമ്മകൾ ഉണ്ടാകുന്നു ലിൻഫെ അവളോട് മുൻപ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ ഹൃദയം പഞ്ഞുമിട്ടായെ പോലെ ലോലമാകാൻ തുടങ്ങുമെന്ന് ആ സമയത്ത് ഷൌഷിക്ക് ഫീൽ ചെയ്യുന്നു വേക്കിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഈ സെയിം ഫീലിങ് അവൾക്കുണ്ടാകുന്നു ഷൌഷഭ പറയും അപ്പോൾ ഇതാണല്ലേ പ്രണയം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഷൌഷി കോളേജൊക്കെ ആയിട്ട് ബിസിയായി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഷൌഷി പുറത്തേക്ക് വരുമ്പോ ബേക്കിങ്ങിന്റെ മാനേജർ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു മാനേജർ പറയും ഇത് ഷൌഷിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ടിക്കറ്റാണ് ബോസ് അയച്ചതാണ് ആ ടിക്കറ്റിനൊപ്പം വേക്കിങ്ങിന്റെ വീടിന്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു ഷൌഷി അങ്ങനെ അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു ഷൌഷി ലിൻഫോട് പറയും ബേക്കിങ്ങനോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു ലിൻഫെ പറയും അതെ അവിടെ ചെന്നിട്ട് ബേക്കിങ്ങിനോട് എന്താ ഇത്രയും നാളെ മെസ്സേജ് അയക്കാത്തെന്ന് ചോദിക്കും ഷൌശ അങ്ങനെ ഹൈഫൈഒക്കെ കൊടുത്തിട്ട് ബേക്കിങ്ങിനെ കാണാനായിട്ട് പോകുന്നു ലിൻഫെ പറയും ഫൈനലി അവൾക്ക് നല്ല ബുദ്ധി തോന്നി അവനെ കാണാനായിട്ട് ചെല്ലുന്നു ഷൌഷി അങ്ങനെ അമേരിക്കയിലേക്ക് പറക്കുന്നു ബേക്കിംഗ് താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സും ഫോട്ടോയും വെച്ച് അവൾ അവന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തുന്നു അവിടെ നിന്ന് ശൌശി അറിയും നിങ്ങൾക്ക് എന്നെ കാണാൻ ഇത്ര നാളായിട്ടും തോന്നിയില്ലല്ലോ ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഇവിടെ വരെ എത്തി ബേക്കിംഗ് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഷൌഷിയാണെങ്കിൽ അവിടെയുള്ള ഒരു ചെടിയുടെ ബാക്കിൽ ഒളിക്കുന്നു ഷൌഷിങ്ങിനെ ഒളിച്ചും പതുങ്ങി അവനെ നോക്കുന്നത് ബേക്കിംഗ് കാണുന്നു ബേക്കിംഗ് ആണെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഇവളെ കാണാത്തതുപോലെ അവിടെ നിന്നും അകത്തേക്ക് പോകുന്നു ഷൌഷ അറിയും ദുഷ്ടൻ ഞാനിവിടെ എത്തിയോ എന്ന് വിളിച്ചുപോലും ചോദിച്ചില്ല ബേക്കിങ്ങിന്റെ വീടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഷൌശി അന്ന് സ്റ്റേ ചെയ്യുന്നു ഷൌശി ലിൻഫയെ വിളിച്ചിട്ട് ഞാൻ അവന്റെ വീട്ടിലല്ല സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോട്ടലില്ല ലിൻഫ ചോദിക്കും എന്ത് ഹോട്ടലില്ല നീ പിന്നെ എന്തിനാ ഇവിടെ നിന്നും പോയത് ഈ ഷൌഷി അത്രയും ദിവസം അവന്റെ മുന്നിൽ ചെല്ലാതെ അവനെ ഫോളോ ചെയ്യുകയായിരുന്നു ലിൻഫ ശൌശിയോട് പറയും ഇടി നീ അവനെ കാണാനില്ല അങ്ങോട്ട് പോയത് അവന്റെ മുന്നിൽ ചെല്ലു ഷൌഷി അറിയാം ഞാനിവിടെ എത്തിയിട്ട് ബേക്കിംഗ് എന്നെ വിളിച്ചില്ലല്ലോ ആര് വിളിക്കുമെന്ന് ആദ്യം നോക്കാം ഷൌശി ലിൻഫയോട് പറഞ്ഞതുപോലെ ബേക്കിംഗ് മാനേജറോട് പറയും ആദ്യം ആര് ചെല്ലുമെന്ന് നോക്കാം അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നേ അവൾ എന്നെ ഫോളോ ചെയ്യുന്നതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാ അങ്ങനെ ദിവസം പോകവേ ഒരു ദിവസം മാനേജർ ആണെങ്കിൽ അവനെ വിളിച്ചിട്ട് അറയും ആർട്ട് ഗാലറിയുടെ മുഴുവൻ ഷെയറും ബോസിന്റെ അങ്കിൾ ആണെങ്കിൽ ലേഡിക്ക് സൂന കൊടുത്തു ഇപ്പോൾ ആ ആർട്ട് ഗാലറിയുടെ പേര് പോലും മാറ്റായിരിക്കും ആ ലേഡി വേക്കിംഗ് മാനേജറോട് പറയും ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഈ സമയം ശശി സ്വയം പറയും എത്ര നാളായിട്ട് ഞാനെ ഒളിച്ചു കളി കളിക്കുന്നു തന്നെ വേക്കിങ്ങിനെ മുന്നിൽ ചെല്ലണം ഞാൻ തോറ്റു വേക്കിങ്ങിന്റെ ആണെങ്കിൽ ശശിക്ക് മെസ്സേജ് അയച്ചിട്ട് അറിയും ബോസ് നാളെ തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട് ശൌശിയും കൂടെ പോണം ശൌശി സ്വയം പറയും ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ഒരു സെയിം ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകുന്നു വേക്കിംഗ് അവിടെ പോയെന്ന് ശൌശി നോക്കുമ്പോൾ ഇവനാണെങ്കിൽ പിന്നിലൂടെ വന്ന് ഇവിടെ കെട്ടിപ്പിടിക്കുന്നു അവൻ അങ്ങനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ശൌശി സന്തോഷിക്കുന്നു പെട്ടെന്ന് ഇവിടെ ഭാവം മാറ്റിയിട്ട് അറയും അല്ല നിങ്ങൾ എന്നെന്താ ഇത്രയും നാളും അന്വേഷിക്കാത്തേ വേക്കിംഗ് ഒറയും ഇതാണോ ഇപ്പോഴുള്ള ചോദ്യം ശൌശി പറയും നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടവും ഇല്ല നിങ്ങൾ എന്നെപ്പറ്റി ആലോചിക്കാറുകൂടിയില്ല വേക്കിംഗ് പറയും നീ എന്നെ ഫോളോ ചെയ്തതും നീ എന്നെ വീട്ടിലേക്ക് വന്നതും എല്ലാം ഞാൻ കണ്ടിരുന്നു ശവശിറയും എന്ത് എല്ലാം നിങ്ങൾക്ക് അറിയായിരുന്നു അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടുവച്ചിട്ടാണല്ലേ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്നിട്ട് ഇവിടെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി അവിടെ വന്ന പരിചയമില്ലാത്ത കുട്ടികളെ അവന്റെ അടുത്തേക്ക് വിടുന്നു അതായത് പരിചയമില്ലാത്ത ആൾക്കാരെ തൊട്ടാലും ബേക്കിങ്ങിന് അലർജി ഉണ്ടാകും ഒരു കൊച്ചുകുട്ടി വന്ന് ബേക്കിങ്ങിന്റെ കയ്യിൽ തൊടുമ്പോൾ ബേക്കിംഗ് ആണെങ്കിൽ ആ കുട്ടിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു ശൌശി പ്രതീക്ഷിച്ചതുപോലെ ആ കുട്ടിയെ തൊട്ടിട്ട് ബേക്കിങ്ങിന് അലർജി ഒന്നും ഉണ്ടായില്ല ശൗശി ചതയ്ക്കും അപ്പോൾ നിങ്ങളുടെ അലർജിയൊക്കെ മാറിയോ ബേക്കിംഗ് അതേന്ന് പറയുന്നു ശൗശി ആണെങ്കിൽ സന്തോഷം കൊണ്ട് ബേക്കിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു പെട്ടെന്ന് നമ്മൾ ഭാവം മാറ്റിയിട്ട് അറിയും അല്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ പണ്ട് തൊട്ടേ എല്ലാം നിങ്ങളെ കൺട്രോളിലാക്കുക ചെയ്തിരുന്നേ ഇപ്പോഴും അങ്ങനെ തന്നെ എന്നെക്കുറിച്ച് കെയർ ചെയ്യുകയോ എൻ്റെ ഫീലിംഗ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നെ നിങ്ങളുടെ ഈക്വലായിട്ട് കാണാതെ എല്ലായിടത്തും നിങ്ങളുടെ പവറാ കാണിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ എന്നെ എന്ന് കെയർ ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് നമുക്ക് സംസാരിക്കാം ബേക്കിംഗ് ഷോഷെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഇല്ല ഷോഷി എനിക്ക് തന്നെ ഇഷ്ടമാ ഷേണെങ്കിൽ അവന്റെ കൈ മാറ്റിയിട്ട് അവിടെ നിന്നും പോകുന്നു ബേക്കിങ്ങിന്റെ മാനേജർ എതിക്കും ഷൌഷേന്ദ്രനെ പോയത് ബേക്കിംഗ് ഒറേയും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുക്കും ഇപ്പോൾ നമുക്ക് ലേഡിക്സിൻ്റെ അടുത്ത് പോയി ബിസിനസ്സിനെ പറ്റി സംസാരിക്കണം അങ്ങനെ അവർ ലേഡിക്സിൻ്റെ അടുത്തേക്ക് പോകുന്നു ലേഡിക്സുവാണെങ്കിൽ വേക്കിങ്ങിനോട് ചോദിക്കും നിങ്ങൾ അമേരിക്കയിൽ നിന്നും പെട്ടെന്ന് എന്താ തിരിച്ചു വന്നേ ബേക്കിംഗ് ഒറേം ഞാൻ മുൻപേ പറഞ്ഞതാണ് യുന്മ ആർട്ട് വർക്കിന് മേലെ മുഴുവൻ അവകാശവും നേടാൻ ശ്രമിക്കല്ലേ എന്ന് എന്റെ ഷെയറിനൂടെ ചേർത്ത് നിങ്ങൾ അങ്ങളിൽ നിന്നും ആർട്ട് ഗാലറി മേടിച്ചു ഇപ്പോൾ ഞാനത് നിങ്ങളിൽ നിന്നും മേടിക്കാൻ പോവുക എത്ര രൂപ വേണം ലേഡിക്സ് പറയും ബേക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ എനിക്കെല്ലാം ബിസിനസ് ആണ് ഇൻ കേസ് ആ ആർട്ട് ഗാലറിയിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ ഞാനത് മറ്റൊരു കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യും അതിൽ മറ്റൊരു ബിസിനസ് തുടങ്ങും ബേക്കിംഗ് കുറയും ഞാൻ എൻ്റെയും കൂടെ വില ചേർത്ത് പറയുകയാണ് നിങ്ങൾ എനിക്ക് ആ കമ്പനി തിരിച്ചു തരണം ലേഡീക്സ് പറയും ബേക്കിംഗ് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല എനിക്ക് ഇനിമ ജ്വല്ലറിയിൽ നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ ബേക്കിംഗ് കുറയും അപ്പോൾ നിങ്ങൾക്ക് ഇനിമ ആർട്ട് വർക്ക് തിരിച്ചു തരാൻ ഒരു പ്ലാനുമില്ല അല്ലേ അപ്പോൾ ഞാൻ ഇരുന്നത് വെറുതെ ബായെന്ന് പറഞ്ഞിട്ട് വേക്കിംഗ് പോകുന്നു ലിൻഫെ പറയും ജെങ്കും മിങ് ചെങ്ങും ഹണിമോണിന് പരം യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്ത സ്റ്റഡി ടൂറിനാണ് പോയത് എന്ത് ബുചികളാണോ എന്തോ ഷൌഷറയും ഏഹ് നമുക്കൊന്നും ഒരു യൂണിവേഴ്സിറ്റിയും ഇതുപോലുള്ള സ്റ്റഡി ടൂർ ഒന്നും ഓഫർ ചെയ്യുന്നില്ലല്ലോ ചുമ്മയല്ല കാരണവുമാര് നന്നായിട്ട് പഠിക്കണമെന്ന് പണ്ടേ പറയുന്നത് ഡിൻഫെ ചോദിക്കും നീ ബേക്കിങ്ങിനെ കാണാൻ പോയിട്ട് എന്തായി ഷൌഷി അറിയും ബേക്കിംഗ് എന്തോ ബിസിനസ്സായിട്ട് ബിസിയാ നിങ്ങറയും അത് വേറൊന്നുമല്ല ആർട്ട് ഗാലറി ലേഡീക്സും മുഴുവനായിട്ട് ഏറ്റെടുത്തു ഷൌഷറയും എന്തു ചെയ്യും അവരുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ ഡിസൈനറാവാൻ എന്നെ വിളിച്ചതാ ഞാൻ മരുന്നില്ലെന്ന് പറഞ്ഞു അതും പറഞ്ഞ് നിങ്ങു അറിയും അങ്കിളിന്റെ സ്വപ്നമായിരുന്നു ആർട്ട് ഗാലറി ഷൌഷറിയും നീ നോ പറയല്ലേ നീ അതിന് റെഡിയാണെന്ന് അവരോട് പറയണം നിങ്ങ ചോദിക്കും എന്തിനു ഷൌഷി നിങ്ങും കൂടെ ലേഡിക്സുവിനെ കാണാനായിട്ട് അവരുടെ വില്ലയിലെത്തുന്നു ഷൌഷറിയും ബേക്കിന്റെ വില്ലേക്കാൾ ഇരട്ടിയായിട്ടുണ്ട് ആ കൂട്ടത്തിലെ നിങ്ങിന്റെ പഴയ ഫോട്ടോ ഷൌഷി ശ്രദ്ധിക്കുന്നു ഷൌഷറി എടാ നിന്റെ ബ്രദറിന്റെ ഫോട്ടോ ഫോട്ടോദാ ഇവിടെ ഇരിക്കുന്നു നിങ്ങോറി ശരിയാണല്ലോ ഇതെന്താ ഇവിടെ നിങ്ങാണെങ്കിൽ ലേഡിക്സുവിനോട് ചോദിക്കും എന്റെ ബ്രദർ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ ലേഡിക്സുവാണെങ്കിൽ നിങ്ങന്റെ കാതെ കിഴക്കിട്ട് പറയും ഇട കൊച്ചു ചേർക്കാം നിന്റെ ചേട്ടനെ നിനക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ശോശിയോ ഒരുമിച്ചൊറയും എന്ത് ചേട്ടനോ അപ്പൊ ഫ്ളാഷ് ബാക്ക് കാണിക്കുന്നു പണ്ടാണെങ്കിൽ ഓർഫണേജ് വെച്ച് നിങ്ങനെ കുട്ടികൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഇവന്റെ ഈ ബ്രദർ എല്ലാവരും ഓട്ടിച്ചിട്ട് പറയും എടാ കൊച്ചു ചേർക്കാം ഇനി ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ മതി ലേഡീക്സു ഈ കാര്യം നിങ്ങനെ അറിയിക്കുന്നു നിങ്ങറയും നേരത്തേ ഇത് അറിഞ്ഞിട്ട് എന്നോട് പറയാത്തത് എന്താ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയുമോ ലേഡീക്സു പറയും ഇപ്പോൾ കണ്ടെത്തിയില്ലേ നീ എന്റെ കമ്പനിക്ക് വേണ്ടി പെയിന്റ് ചെയ്യണം നിങ്ങറയും അതെങ്ങനെ ശരിയാകും ഞാൻ യുന്മയ്ക്ക് വേണ്ടിയാ വർക്ക് ചെയ്യുന്നേ ആർട്ട് ഗാലറി അവർക്ക് തിരിച്ചു കൊടുക്കണം ലേഡീക്സ് പറയും ഇവിടെ എനിക്ക് സ്വന്തവും ബന്ധവും ഒന്നുമില്ല ഇത് പ്യൂർ ബിസിനസ് ആണ് നിങ്ങറയും പക്ഷെ ഞാൻ എന്റെ പെയിന്റിങ്സ് യന്മ ആർട്ട് വർക്കിനാണ് കൊടുക്കുന്നേ ലേഡീക്സ് പറയും അത് മാറിയല്ലോ അതിപ്പോൾ എന്റെ കമ്പനി ആയല്ലോ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം ഷൌഷറിയും ഓക്കെ ആയിട്ട് എന്നെ സംസാരിക്കാം നിങ്ങളെൻ്റെ പെയിന്റിങ്സ് നിങ്ങളുടെ കമ്പനിക്ക് തരാൻ കഴിയില്ല ലേഡീക്സ് പറയും നിങ്ങന്റെ കാര്യം നീയാണ് തീരുമാനിക്കുന്നത് ഷൌഷറിയും അതെ ആ പെയിന്റിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം എനിക്കാണ് എന്നിട്ട് ഷൌഷൻ നിങ്ങ ആ ഡോക്യുമെന്റ്സ് കാണിക്കുന്നു ഷറും നിങ്ങൾ യുന്മ ആർട്ട് വർക്കിനും എല്ലാ ആധിപത്യം സ്ഥാപിച്ചത് നിങ്ങളോടുള്ള പണ്ടത്തെ പരിചയം കൊണ്ട് മാത്രമല്ലെന്ന് എനിക്കറിയാം നിങ്ങളുടെ പെയിന്റിങ്സിന്റെ ബിസിനസ് സാധ്യത കണ്ടിട്ടാണ് നിങ്ങൾ അവനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇനിയും നിങ്ങനു വേണ്ടി യുന്മ ആർട്ട് വർക്കിന് പിന്നാലെ നടന്നാൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണെന്ന് ഈ ലോകം അറിയും അത് നിങ്ങളുടെ റെപ്യൂട്ടേഷനും അങ്ങനെ ഏൽപ്പിക്കും സോ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതിന്റെ ഫലമായിട്ട് ബേക്കിങ്ങിനോട് മാനേജർ അറിയും ബോസിനെ ലേഡിക്സുവിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷം ലേഡിക്സുവിനോട് ബേക്കിംഗ് ചോദിക്കും യുന്മാർട്ടവർക്ക് തിരിച്ചു തരണതിന് നിങ്ങൾക്ക് ഇത്രയും കണ്ടീഷനോ എന്തോ പറ്റി പെട്ടെന്ന് തിരിച്ചു തരാൻ തോന്നാൻ ലേഡീക്സ് പറയും അത് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോട് പോയി ചോദിക്കും ബേക്കിംഗ് ആണെങ്കിൽ ഷൌഷിയുടെ വീടിച്ചെന്നിട്ട് ചോദിക്കും ഷൌഷി എവിടെ ലിൻഫെ പറയും ഷൌഷി ഇപ്പോൾ ഈ സമയം ഷൌഷി ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കരയിൽ കൂടെ നടന്നു പോകുന്നു പെട്ടെന്നൊരു തട്ടിയിട്ട് അവൾ പൂളിലേക്ക് വീഴുന്നു ഇവിളിങ്ങനെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ പണ്ടുകൂടെ വെള്ളത്തിൽ വീണ ഓർമ്മ അവൾക്ക് ഉണ്ടാകുന്നു പെട്ടെന്ന് വേക്കിംഗ് അവിടേക്ക് വന്ന അവളെ രക്ഷിക്കുന്നു ബേക്കിംഗ് ചോദിക്കും നീ എന്താ ഇവിടെ നീന്താ വന്നതാണോ ബേക്കിംഗ് ആണെങ്കിൽ ഷൌഷി കരയിക്കൊണ്ടിരുന്നു ഷൌഷി ഒരിക്കും നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ബേക്കിംഗ് വേക്കിംഗ് നിന്റെ ഫ്രണ്ട് പറഞ്ഞു ശൌശി അറിയും എന്നാലും ഈ സ്ഥലം പെട്ടെന്നാരും ബേക്കിംഗ് വേക്കിംഗ് അറിയും വർഷം മുൻപ് ഞാൻ ഇതിനടുത്തായിട്ടാണ് താമസിച്ചിരുന്നേ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒക്കെ അറിയാം ആ സമയത്ത് ഈ പൂളി വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട് അതായത് പത്തു വർഷം മുൻപ് പൂളി വീണ ശൌഷയെ രക്ഷിച്ചത് ബേക്കിംഗ് ആണ് എന്നാൽ ശോഷയ്ക്ക് ബോധം നേരെ വീഴുന്നതിന് മുമ്പേ വേക്കിംഗ് പോയതുകൊണ്ട് തന്നെ അത് ബേക്കിംഗ് ആണെന്ന് ശൌഷയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു ഇവനത് പറയുന്നതിലൂടെ അത് ബേക്കിംഗ് ആണെന്ന് ശോഷി മനസ്സിലാക്കുന്നു ഷൌഷ അറിയും അപ്പം നിങ്ങളാണ് എന്നെ പത്ത് വർഷം മുൻപ് രക്ഷിച്ചത് ആ സന്തോഷത്തിൽ ഷൌഷ ബേക്കിങ്ങിനെ കിസ് ചെയ്യുന്നു എന്നിട്ട് ഷൌഷ ബേക്കിങ്ങിനോട് പറയും ഞാൻ എബ്രോഡിലേക്ക് പോവുകയാണ് ബേക്കിംഗ് പറയും ഞാൻ ഉടനെ എബ്രോഡിൽ പോകും അല്ല നീ എന്തിനാ പോകുന്നെ ഷൌഷ അറിയും അത് അറിയേണ്ട ആവശ്യമില്ല അത് കേട്ട് ബേക്കിങ്ങിന് ശോശ വെള്ളത്തിപ്പിടിച്ച് വീഴ്ത്തുന്നു എന്നിട്ട് അവൻ ചോദിക്കും അതെന്താടി ഞാൻ അറിഞ്ഞ ഞാൻ നിന്റെ അല്ലേ ഷൌഷോറി നിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ലല്ലോ ബേക്കിംഗ് പറയും ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് പറയും ഈ ഇരിക്കുന്ന പെൺകുട്ടി എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ വേക്കിംഗ് ഒറേം കണ്ടോ ഞാൻ എല്ലാരെ അറിയിച്ചു കഴിഞ്ഞു ഷൌഷറീം ആ മനസ്സിലായി ഞാൻ പോയി വരും വരെ നിങ്ങൾ എന്നെ കാത്തിരിക്കുമോ വേക്കിംഗ് ഒറയും എത്ര നാള് വേണമെങ്കിലും നിനക്കായി ഞാൻ കാത്തിരിക്കും അങ്ങനെ ഇവർ തമ്മിൽ കിസ് ചെയ്യാൻ തുടങ്ങുന്നു അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നു ഷൌഷിയും വേക്കിങ്ങും കിസ് ചെയ്യുമ്പോൾ ഷൌഷയുടെ ചെറുപ്പം ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഈ ഡ്രാമ അവസാനിക്കുന്നത് ഷൌഷിയും വേക്കിങ്ങും എത്രയൊക്കെ വഴക്കിട്ട് അകരാൻ ശ്രമിച്ചാലും വിധി അവരെ ഒന്നിപ്പിക്കുന്നു അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉയർച്ച താഴ്ച ഉണ്ടായാലും അവളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് വേക്കിംഗ് ആണ് അങ്ങനെ ശൌഷിയുടെ സോൾമേറ്റായ ബേക്കിംഗുമായിട്ട് അവൾ ഒരുമിക്കുന്നു അങ്ങനെ എബോട്ടീസ് ലവ് എന്ന ഡ്രാമ അവസാനിക്കുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് റിലീസ് റിലീസായാലും നമ്മുടെ ചാനലിൽ ഇടും അപ്പോൾ പുതിയ ഡ്രാമയ്ക്കായി കാത്തിരിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ